കലാകിരീടം ചൂടി കോഴിക്കോട്. ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിനെയും നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടിനെയും പിന്നിലാക്കിയാണ് കോഴിക്കോടിന്റെ അത്യുജ്ജ്വലമായ നേട്ടം. ഇത് കോഴിക്കോടിന് അഭിമാന നിമിഷം. ആദിത്യമരുളിയ മണ്ണിൽ തന്നെ കലാകിരീടം. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ, ഇഞ്ചോടിഞ്ചു നടന്ന പോരാട്ടത്തിനൊടുവിലാണ് കോഴിക്കോട് കലാകിരീടത്തിൽ മുത്തമിട്ടത്. 945 പോയിന്റ് നേടിയായിരുന്നു മിന്നുന്ന ജയം. കോഴിക്കോടിനെ ശക്തമായ വെല്ലുവിളി ഉയർത്തി പാലക്കാടും കണ്ണൂരും രണ്ടാം സ്ഥാനം ഉറപ്പിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സിലബസിലുള്ളതും സിലബസിലില്ലാത്തതും ചുറ്റുപാടുകളിലുള്ളതുമെല്ലാം അന്വേഷിച്ച് ഹൃദയസ്ഥമാക്കുക എന്നത് തന്നെയാണ് പഠനം. ആ പഠനത്തോടൊപ്പം കലയെയും സാഹിത്യത്തെയും നാം ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസ്കാര സമ്പന്നരാകുന്നത്. ആ സംസ്കാര സമ്പന്നമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി യുവജനോത്സവങ്ങൾക്കുണ്ട്. നാം സാംസ്കാര ചിത്തരാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരോടും ബഹുമാനിക്കുക എന്നുള്ളതാണ്. കലയിലും സാഹിത്യത്തിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ സംസ്കാരങ്ങളെയും ബഹുമാനിക്കുകയും എല്ലാ പ്രത്യേകതകളെയും ആദരിക്കുകയും എല്ലാ സവിശേഷതകളെയും കൗതുകത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുക എന്നതാണ്. ഗായിക ചിത്ര മുഖ്യാതിഥിയായി ഇവിടെ പാടുന്ന ഓരോ കലാകാരന്മാർക്കും അത് ആസ്വദിച്ച് കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവണം എന്നുള്ളതാണ്. ജഡ്ജസ് അവിടെ ഇരുന്ന് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനായിരിക്കും അവർ അവിടെ ഇരിക്കുക മോസ്റ്റ്ലി. എന്നാലും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം പുറകിലുണ്ടെങ്കിൽ അത് ഏതൊരു കലാകാരനും അത് വലിയൊരു പ്രോത്സാഹനമാണ്. അത് കോഴിക്കോട് എല്ലാവരും നിങ്ങൾ വളരെയധികം കൊടുത്തു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഭാരതത്തിനായി വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ മാതാപിതാക്കളെ പരിപാടിയിൽ ആദരിച്ചു. വി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ്, അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോടിന്റെ സ്നേഹം നിറഞ്ഞൊഴുകിയ സദസ് സായാഹ്ന സന്ധ്യയ്ക്ക് മാറ്റുകൂട്ടി. ആവേശകരമായ 5 ദിവസം കോഴിക്കോടിന് സമ്മാനിച്ചത് അത്യുജ്ജ്വലമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഇത് 20-ാം തവണയാണ് സാമൂതിരിയുടെ മണ്ണ് കലാകിരീടത്തിൽ മുത്തമിടുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ശശികുമാറിനൊപ്പം ആതിര ധർമ്മരാജ്. ജനം